ഇന്ത്യയുടെ ഒരു പൊതു രീതി എടുത്തു കഴിയുകയാണെങ്കിൽ പ്രതിരോധ രംഗമാണ് എപ്പോഴും വിലങ്ങ് തടിയാവുക. നെഹ്റുവിൻ്റെ കാലം മുതൽ എല്ലാ സർക്കാരുകളെയും അട്ടിമറിക്കുന്നത്, നേതാക്കളെ അട്ടിമറിക്കുന്നത് പ്രതിരോധ രംഗമാണ്. മോദിയും അത് ഫേസ് ചെയ്തു. റഫേലാണ് അതിനെ അതിജീവിച്ച മോദിയുടെ ആ തന്ത്രജ്ഞതയും അതിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സന്ദേശവും ഇനിയുള്ള 5 വർഷം അത് നൽകുന്ന കോൺഫിഡൻസ് പ്രതിരോധ രംഗം ഏതു തരത്തിൽ മാറ്റിമറിക്കും, ഇന്ത്യക്ക് അത്യന്താപേക്ഷിതവുമാണ് കാര്യങ്ങൾ. കഴിഞ്ഞ 5 വർഷം വിലയിരുത്തിയുള്ള ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? ആദ്യം തന്നെ ഇപ്പോൾ പ്രദീപ് പറഞ്ഞ ഒരു കാര്യത്തിൽ, ബൊഫോഴ്സും റഫേലും തമ്മിലുള്ള ഒരു താരതമ്യം തീരെ ശരിയല്ല. കാരണം ബൊഫോഴ്സ് ഡീലിൽ കൃത്യമായ അഴിമതി നടന്നിരുന്നു. റഫേൽ എന്തുകൊണ്ട് മോദിക്ക് അതിജീവിക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിനുള്ളിൽ യാതൊരു സബ്സ്റ്റൻസും ഉണ്ടായിരുന്നില്ല. കുറേ വെടിയും പുകയും അതേപോലെയുള്ള ഒരു വലിയ പ്രൊപ്പഗൻഡയും ആയിരുന്നു റഫേലിനുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നെഹ്റു കുടുംബം അത് ചെയ്യും. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീർച്ചയായിട്ടും അത് ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതികാരമാണ്. കാരണം അവരുടെ കുടുംബത്തിൻ്റെ ക്രെഡിബിലിറ്റി അത് തകർത്തത് ബൊഫോഴ്സ് ഡീലാണ്. ശരിക്കും രാജീവ് ഗാന്ധി അറിയാതെ ഒരുപക്ഷെ പെട്ടുപോയ ഒന്നാണത്. രാജീവ് ഗാന്ധി അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിപ്പോയി. അദ്ദേഹവും അതിനകത്ത് പെട്ടുപോയതാണ്. അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയായ ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹം പെട്ടുപോയി. കാരണം വളരെ സങ്കീർണമാണ് പ്രതിരോധ മേഖല. നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യയിലെ എല്ലാ പ്രതിരോധ കരാറുകളും നിയന്ത്രിക്കുന്നത് കുറേ ഡീലർമാരാണ്. ഈ ഡീലർ എന്ന് പറയുമ്പോൾ വെറും ബ്രോക്കർമാരൊന്നുമല്ല, അവരൊരു വലിയ അന്താരാഷ്ട്ര ശക്തിയാണ്. അവരുടെ പിന്നിൽ പല രാജ്യങ്ങളുടെയും ശക്തിയുണ്ട്, പല ലോബികളുടെയും ശക്തിയുണ്ട്. ഇവരാണ് സൗത്ത് ബ്ലോക്കിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം ഡീലുകളിൽ നിന്ന് ആദ്യം തന്നെ പടിയടച്ച് പിണ്ണം വെച്ചതാണ് ഇവരെയൊക്കെ നരേന്ദ്രമോദി 2014. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തോടൊരു വലിയ പ്രതികാര മനോഭാവം ഉണ്ടായിരുന്നു. ഒപ്പം സോണിയ കുടുംബത്തിനും ആ ഒരു പ്രതികാര മനോഭാവം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ റഫാൽ വീണ് കിട്ടിയത്. പക്ഷേ ഈ റഫാൽ കാര്യമായിട്ട് മുമ്പോട്ട് തീർച്ചയായിട്ടും അതിലെ കുറേ കാര്യങ്ങൾ സർക്കാർ വ്യക്തമാക്കണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ഡീല്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡീല് നടക്കുമ്പോൾ അതിലെ പല കാര്യങ്ങളും തുടക്കത്തിൽ വ്യക്തമാക്കാൻ പറ്റില്ല. കാരണം ആ ഡീൽ ഇതുവരെ പൂർണ്ണമായിട്ട് നടപ്പാക്കി കഴിഞ്ഞില്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ 5 വർഷത്തിന് ശേഷവും 10 വർഷത്തിന് ശേഷവും എല്ലാ രേഖകളും പരസ്യമാക്കാറുണ്ട്. നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ഡീല് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ രേഖകൾ പരസ്യമാക്കണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാജ്യദ്രോഹമാണ്. അത് ചെയ്യാൻ പറ്റില്ല. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും അതേപോലെ രാജ്യത്തിൻ്റെ ഒരു താല്പര്യങ്ങളുമാണ് അവിടെ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. രാജ്യം ഏൽപ്പിച്ച ആൾക്കാർ രാജ്യത്തിന് വേണ്ടി അതിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നു. അതിൽ ഇവരൊന്നും ബഹളം വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ റഫാൽ ഡീലിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇതിൽ ഒരു ആൾ പോലും, ഈ ബ്രോക്കർമാരാരും ഇതിനകത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ട് 2014 ഇവർ തകർത്തെറിഞ്ഞതാണ്. അത് വളരെയധികം പ്രതിരോധ രംഗത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയുടെ പ്രതിരോധ സേനയെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ സേനകളിലൊന്നാണ് എന്നൊക്കെ. പക്ഷേ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് അതിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധസന്നദ്ധതയാണ്, യുദ്ധ വാർ പ്രിപ്പയർനെസ് എന്ന് നമ്മൾ പറയും. ഈ വാർ പ്രിപ്പയർനെസ്സിന് ഇന്ത്യയുടെ സൈന്യം എത്രത്തോളം സജ്ജമാണ് എന്ന് ചോദിക്കുമ്പോൾ പല പ്രശ്നങ്ങളും പൊങ്ങി വരുന്നുണ്ട്. അതിന് കാരണം പല കാര്യങ്ങളിലും നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള യൂണിഫോം, സിയാച്ചിൻ പോലെയുള്ള സ്ഥലങ്ങളിൽ വേണ്ട മറ്റ് പ്രതിരോധ സാമഗ്രികൾ തൊട്ട് നമ്മളുടെ വിമാനവാഹന കപ്പലുകളുടെ, വാഹിനി കപ്പലുകളുടെ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ വരെ ആവശ്യങ്ങളുടെ മുകളിൽ അടയിരുന്ന ഒരു സർക്കാരാണ് 10 വർഷം അതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചത്. പ്രതിരോധ മന്ത്രി AK ആൻ്റണി ആയിരുന്നു അദ്ദേഹം. എത്രയോളം ഫയലുകളുടെ മുകളിൽ അടയിരുന്നു, എത്ര ഡിസിഷൻ എടുക്കാതെ എങ്ങനെ മാറ്റിവെച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മളുടെ ഉള്ളിൽ വലിയൊരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അതിനെ മറികടക്കേണ്ടത് ഇപ്പോൾ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റഫാൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാലാക്കോട്ട് ആക്രമണം ഇങ്ങനെ ആയിരിക്കേയില്ല, പാകിസ്ഥാനുള്ള മറുപടി ഇങ്ങനെ ആയിരിക്കേയില്ല എന്ന് BJP നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും പറഞ്ഞതിൻ്റെ കാരണം ഇന്ത്യയുടെ ഉള്ളിലെ ആ ക്ഷീണം അല്ലെങ്കിൽ ഉള്ളിലെ ആ കുറവ് നന്നായിട്ട് തിരിച്ചറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പിനെ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 5 വർഷം നോക്കിയാൽ, നിങ്ങൾ ഇൻ്ററീം ബജറ്റ് 2019 എടുത്തു നോക്കിയാൽ അറിയാം, 3,00,000 കോടി രൂപയാണ് പ്രതിരോധ സേനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ സ്പെയർ പാർട്സിനും മറ്റു കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനാണ്. അപ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം പുറകിലായിരുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് അത്. 3,00,000 കോടി, അത് ഇന്ത്യയുടെ ഒരു റെക്കോർഡാണ്.
അപ്പം അത്രയും രൂപ അതിനുവേണ്ടി മാറ്റി വെക്കുമ്പോൾ തന്നെ പ്രതിരോധ സേനയ്ക്ക് ഈ സർക്കാർ കൊടുക്കുന്ന ഒരു വലിയ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ആഭ്യന്തര സുരക്ഷിതത്വമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർക്കേണ്ടത്. ഒരുപക്ഷെ ജനങ്ങൾ കോൺഫിഡൻസ് ആണ്, ഇതിനൊക്കെ ജനങ്ങൾ തള്ളിക്കളയുന്ന ഒന്നാണ് റിസൾട്ട് വരുന്നത്. അത് നൽകുന്ന കോൺഫിഡൻസ് മിഷൻ ബാലക്കോട്ട് അടക്കം ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്ന സന്ദേശമുണ്ട്. തീർച്ചയായിട്ടും ആഭ്യന്തര സുരക്ഷിതത്വം മാത്രമല്ല ബാഹ്യ അതിർത്തികളിലെ സുരക്ഷിതത്വം, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത് സർക്കാരിൻ്റെ കാര്യത്തിൽ. നേരത്തെ നമ്മളെ 26/11 മറ്റേ മുംബൈ ആക്രമണം നടന്നപ്പോൾ അന്ന് ചിദംബരം പറഞ്ഞത് ഇത്രയും ആൾക്കാർ മരിച്ചപ്പോഴും ചിദംബരം ഒരു ഇതുമില്ലാതെ അദ്ദേഹം പരസ്യമായിട്ട് നാഷണൽ ടെലിവിഷനിൽ പറഞ്ഞത് ഇത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഇതുപോലെ ഒരു ആക്രമണം നിങ്ങൾ നടത്തിയ പാകിസ്ഥാനെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നടത്തിയത് ഞങ്ങൾ ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്നു, പക്ഷേ ഇനി മേലി ചെയ്യരുത്. ഇത്തരത്തിലായിരുന്നു നമ്മളുടെ അന്നത്തെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അതല്ല, കൃത്യമായി മറുപടി കൊടുക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ശേഷം 12 ദിവസങ്ങൾക്കുള്ളിൽ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അത് ഒരു സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. കാരണം ഈ സേനയും ഈ പട്ടാളവും ഈ ജവാന്മാരും ഒക്കെ നേരത്തെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കില്ലാതിരുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ആയിരുന്നു. അതിപ്പോൾ തീർച്ചയായിട്ടും കൈവന്നിരിക്കുന്നു. അത് നമ്മുടെ സേനയ്ക്ക് ഒരു വലിയ ഇത് കൊടുത്തിട്ടുണ്ട്, ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾ പാകിസ്ഥാൻ പോലെയുള്ള ഒരു ശത്രുരാജ്യത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള വിഘടനവാദികളെ നിയന്ത്രിക്കുന്ന കാര്യം കാശ്മീർ പോലെയുള്ള പ്രശ്നങ്ങളിലുമൊക്കെ കാര്യമായ ഒരു മാറ്റം അടുത്ത 5 വർഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.